തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക്, നാളെ ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. ദില്ലിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ബിനുരാജ് ഉണ്ട്. ബിനുരാജ്, ഇപ്പോൾ ഫേസ്ബുക്കിലെ ബയോയിൽ കോൺഗ്രസും എടുത്തു കളഞ്ഞിരിക്കുന്നു, എന്താണെങ്കിലും ഉറപ്പിക്കാമല്ലേ? ഷിഹാസ്, അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതാവെന്ന് രേഖപ്പെടുത്തിയിരുന്നിടത്ത് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ഫ്രം കേരള എന്നൊക്കെ തന്നെയുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടി വിടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും, കോൺഗ്രസ് വിടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും പത്മജ വേണുഗോപാൽ പിൻവലിച്ചിരുന്നു. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നീട് ഇത്തരത്തിലുള്ള വാർത്തകൾ നിഷേധിച്ചതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നീങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് വൈകുന്നേരത്തോടുകൂടി ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമായി എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. നാളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരും എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി പത്മജ വേണുഗോപാൽ ദില്ലിയിലുണ്ട്. അവർ ദേശീയ നേതാക്കളുമായി, ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. പ്രത്യേകിച്ച് ഉപാധികളൊന്നും മുൻപോട്ട് വെച്ചിട്ടില്ല എന്നാണ് പത്മജയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും പാർട്ടിയിൽ നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിടുന്നു എന്നുള്ള പ്രതികരണമാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. രാജ്യസഭ സീറ്റിലേക്ക് ഒരുപക്ഷെ പരിഗണിച്ചേക്കും എന്നുള്ള ചില പ്രതീക്ഷകൾ പത്മജ വേണുഗോപാലിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ സീറ്റ് ലീഗിന് നൽകാനുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും ഒടുവിലത്തെ പ്രകോപന കാരണം. മാത്രമല്ല, തൃശൂരിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കൂട്ടം നേതാക്കളുടെ പേരുകൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർ അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ആ നേതാക്കൾക്ക് പാർട്ടിയിൽ കൂടുതൽ പദവികൾ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതൊക്കെ തന്നെ പ്രകോപന കാരണമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർട്ടി പുലർത്തിയ അലംഭാവം അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്മാരക നിർമ്മാണത്തിന് വേണ്ടി ശേഖരിച്ച ഫണ്ടിൽ നിന്ന് പല നേതാക്കളും തുക മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപവും പത്മജ വേണുഗോപാൽ ഉന്നയിച്ചിരുന്നു. പാർട്ടിയിൽ സ്ത്രീകൾ വലിയ അവഗണന നേരിടുകയാണ് എന്നുള്ള ആക്ഷേപവുമായി അവർ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ പല കോണുകളിൽ നിന്ന് അവർ പ്രതിഷേധം അറിയിച്ച് ആണ് ഒടുവിൽ കോൺഗ്രസ് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദില്ലിയിലുണ്ട്. നാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ദില്ലിയിൽ നടക്കുകയാണ്. പക്ഷേ നേതൃത്വത്തിന്റെ അനുനയത്തിന് വഴങ്ങാൻ അവർ നിന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിടുകയാണ്. നമുക്കറിയാം, കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. രാഷ്ട്രീയമായി വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളും ശക്തമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്തകൾക്ക് സ്ഥിരീകരണമാവുകയാണ്. ശരി, ബിനുരാജാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.